പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2022 ഫെബ്രുവരി 1 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 1236 പേർക്ക് കോവിഡ്, 2 മരണം. 50% രോഗികൾക്ക് നേരിട്ടെത്തി ചികിത്സ നേടാം. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഖത്തറിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ. 2021 മെട്രാസ്റ്റുവിൽ 60 ലക്ഷത്തിലധികം സേവന ഇടപാടുകൾ നടന്നതായി അധികൃതർ. ഖത്തറിന് നാറ്റോ ഇതര സഖ്യകക്ഷി പദവി നൽകുമെന്ന് ജോ ബൈഡൻ. കൂടിക്കാഴ്ച നടത്തി അമീർ. അപകട സ്ഥലങ്ങളിൽ പോലീസ് പട്രോളിംഗ് 3 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് പുതുതായി 1236 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 971 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ 265 പേർ വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയവരാണ്. രാജ്യത്തുനിന്ന് 2 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 647 പേരാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3023 പേരാണ് കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്തെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 318,792 ഉയർന്നു. രാജ്യത്ത് നിലവിൽ 20,944 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് കോവിഡ് 3 തരംഗത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ ഘട്ടംഘട്ടമായി പ്രവർത്തനം പുനരാരംഭിക്കാനൊരുങ്ങി ഖത്തർ PHCC. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന 3 ഘട്ടങ്ങളിലായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾ സാധാരണ നിലയിലാകുക. ബാക്ക് ടു നോർമൽ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെയാണ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത്. പദ്ധതി പ്രകാരം ഖത്തറിലെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 50% രോഗികൾക്ക് നേരിട്ടെത്തി ചികിത്സ തേടാം. ഫാമിലി മെഡിസിൻ മോഡൽ, ദന്തരോഗം വിഭാഗം തുടങ്ങി എല്ലാ പ്രത്യേക വിഭാഗങ്ങളും ഇത്തരത്തിൽ പ്രവർത്തിക്കും. ഇതിനൊപ്പം തന്നെ ഓൺലൈൻ ചികിത്സയും തുടരും. ഓൺലൈൻ ചികിത്സ തേടാൻ ആഗ്രഹിക്കുന്ന രോഗികൾക്ക് അതിനുള്ള സൗകര്യം ലഭ്യമാക്കും. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി PHCC കർശന പ്രതിരോധ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾ നിർബന്ധമായും കോവിഡ് മുൻകരുതൽ നടപടികൾ കൃത്യമായി പാലിക്കണമെന്നും PHCC അധികൃതർ അഭ്യർത്ഥിച്ചു. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന് മൊബൈൽ ആപ്ലിക്കേഷനായ മെട്രാസ്റ്റുവിൽ 2021 60 ലക്ഷത്തിലധികം ഇടപാടുകൾ പൂർത്തിയായതായി അധികൃതർ. ഇതിൽ 20 ലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കളുണ്ട്. പൊതുജനങ്ങൾക്കും കമ്പനികൾക്കുമായി 250ലധികം സേവനങ്ങളാണ് മെട്രാസ്റ്റുവിലുള്ളത്. റെസിഡൻസി പുതുക്കൽ, വിസ കാലാവധി നീട്ടിക്കൊടുക്കൽ, വാഹന ഉടമസ്ഥാവകാശം കൈമാറ്റം, വാഹന ലൈസൻസ് പുതുക്കൽ, ദേശീയ മേൽവിലാസം രജിസ്റ്റർ ചെയ്യൽ, ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴയടക്കൽ എന്നീ സേവനങ്ങളാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിച്ചത്. മന്ത്രാലയത്തിന്റെ ഈ സേവനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന ഒരു വെബിനാറിലാണ് അധികൃതർ ഇക്കാര്യം പറഞ്ഞത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ഇന്ന് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ സഖ്യകക്ഷിയായി ഖത്തറിനെ നിയമിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു. ഇക്കാര്യം ബൈഡൻ US കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തു. അമേരിക്കയുടെ 18-ാമത്തെ നാറ്റോ ഇതര സഖ്യകക്ഷിയായാണ് ഖത്തറിനെ US പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള നടപടികൾ കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. ഖത്തറുമായി കഴിഞ്ഞ 50 വർഷമായി മികച്ച ബന്ധമാണ് രാജ്യത്തിനുള്ളതെന്നും ബൈഡൻ എടുത്തു പറഞ്ഞു. ഖത്തർ അമേരിക്കയുടെ നല്ല സുഹൃത്തും വിശ്വസിക്കാവുന്ന പങ്കാളിയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായി മികച്ച ബന്ധം തുടരാനാകുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഖത്തർ അമീർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുള്ള കൂടുതൽ പരിശ്രമങ്ങൾ രാജ്യം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഖത്തർ എയർവേസും ബോയിങ്ങും തമ്മിൽ $20 ബില്യൻ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഖത്തർ എയർവേസ് 50 777-8 ചരക്ക് വിമാനങ്ങൾ വാങ്ങാനാണ് ബോയിങ്ങുമായി കരാറിൽ ഒപ്പുവെച്ചത്. ഖത്തർ എയർവേസ് മേധാവി അക്ബർ അൽ ബേക്കറും ബോയിങ് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് മേധാവി സ്റ്റാൻഡീലും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. ഖത്തറിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് പട്രോളിംഗ് ഉണർന്നു പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പോലീസ് പട്രോളിംഗ് സുരക്ഷാ അലേർട്ടുകളോട് ഉടൻ തന്നെ പ്രതികരിക്കുമെന്നും സംഭവസ്ഥലത്ത് 3-4 മിനിറ്റിനുള്ളിൽ എത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സാങ്കേതിക ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഫഹദ് അൽ മൻസൂരി പറഞ്ഞു. റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ഏരിയകളിലും അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാണിജ്യ മേഖലകളിലും സുപ്രധാന പ്രദേശങ്ങളിലും പട്രോളിംഗ് സജീവമാക്കുന്നതിലൂടെ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് തടയാൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിലെ സുരക്ഷാ നിരക്ക് വളരെ ഉയർന്നതാണെന്നും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് സുരക്ഷാ ലംഘനങ്ങൾ കുറവാണെന്നും അൻമൻസൂരി വ്യക്തമാക്കി. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം.
കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2828 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 1134 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇന്ന് 2 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കൽ പ്രകാരം 341,708 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 316,284 പേർ രോഗമുക്തി നേടുകയും 4,148 പേർ മരണപ്പെടുകയും ചെയ്തു. 92.6% നിലവിലെ രോഗമുക്തി നിരക്ക്. UAE നിന്ന് 2084 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 1067 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. രാജ്യത്ത് കോവിഡ് ബാധിച്ചിന്ന് 5 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കൽ പ്രകാരം ആകെ 847,142 പേർക്ക് UAE കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 778,163 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,248 പേരാണ് രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 66,731 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. കുവൈത്തിൽ 60 വയസ്സിന് മുകളിലുള്ള ബിരുദമില്ലാത്ത പ്രവാസികളുടെ റെസിഡൻസി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും കാലതാമസം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട്. റെസിഡൻസി പുതുക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക ഗസറ്റ് നിയമം പ്രസിദ്ധീകരിച്ചെങ്കിലും ഇൻഷുറൻസ് നിബന്ധനകൾ അന്തിമമാക്കുന്നതിലെ കാലതാമസം അനുഭവപ്പെടുന്നതിനാൽ പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിന് ഇനിയും കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇൻഷുറൻസ് കമ്പനികളുടെ രീതികളും ഇൻഷുറൻസ് ഫീസും സംബന്ധിച്ച് മാൻപവർ അതോറിറ്റിയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ് കാലതാമസത്തിന് കാരണമാകുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഓരോ തവണയും ഒരാൾ ആശുപത്രി സന്ദർശിക്കുമ്പോൾ 5 ദിനാർ ഫീസും ആശുപത്രി ബില്ലിന്റെ 10% നൽകണം. എന്നാൽ വർക്ക് പെർമിറ്റ് പുതുക്കലിന്റെ മൂല്യം കുറയ്ക്കുന്നതിനുള്ള മാനുഷിക സമീപനം പാലിക്കാത്തതിനാൽ മാൻപവർ അതോറിറ്റി ഈ നിർദ്ദേശം അംഗീകരിച്ചില്ല. ഇൻഷുറൻസ് രീതികൾ അന്തിമമാക്കുന്നതിലെ കാലതാമസം 60 വയസ്സും അതിൽ കൂടുതലുമുള്ള പ്രവാസികൾക്ക് ഇപ്പോൾ ആശങ്കയായി മാറുകയാണ്. കേരള വാർത്ത. കേരളത്തിലെന്ന 51,877 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 40,383 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ 367,847 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. എറണാകുളം 9,331, തൃശൂർ 7,306, തിരുവനന്തപുരം 6,121, കോഴിക്കോട് 4,234, കൊല്ലം 3,999, കോട്ടയം 3,601, പാലക്കാട് 3,049, ആലപ്പുഴ 2,967, മലപ്പുറം 2,838, പത്തനംതിട്ട 2,678, ഇടുക്കി 2,130, കണ്ണൂർ 2,081, വയനാട് 1,000, കാസർഗോഡ് 552 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 121,048 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 24 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണനിരക്ക് 55,600. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 221 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 47,612 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 3,602 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.34 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 1,236 പേർക്ക് കോവിഡ്, 2 മരണം. 50% രോഗികൾക്ക് നേരിട്ടെത്തി ചികിത്സ നേടാം. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഖത്തറിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ. 2021 മെട്രാസ്റ്റുവിൽ 60 ലക്ഷത്തിലധികം സേവന ഇടപാടുകൾ നടന്നതായി അധികൃതർ. ഖത്തറിന് നാറ്റോ ഇതര സഖ്യകക്ഷി പദവി നൽകുമെന്ന് ജോ ബൈഡൻ. കൂടിക്കാഴ്ച നടത്തി അമീർ. അപകടസ്ഥലങ്ങളിൽ പോലീസ് പട്രോളിംഗ് 3 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.